നമസ്കാരം. ന്യൂസ് ക്യാപ്സിൽ ഞാൻ ബിന്ദിയ മുഹമ്മദ്. ഇന്ന് ഇതുവരെ പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളാണ് അടുത്ത 10 മിനിറ്റിൽ നിങ്ങളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി വാർത്തകളിൽ ഇടം പിടിച്ച മുട്ടിൽ മരമുറി കേസിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലേക്ക് തന്നെ ആദ്യം പോകാം. മുട്ടിൽ മരമുറി കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാർ നിലപാട് തേടി. പ്രതികൾക്കെതിരെ 39 കേസുകളുണ്ടെന്നും എല്ലാ കേസുകളും ഒന്നിച്ചു പരിഗണിക്കണമെന്നും സർക്കാർ പറഞ്ഞു. എന്നാൽ കേസ് നിലനിൽക്കില്ലെന്ന് പ്രതികൾ വാദിച്ചു. തങ്ങൾക്കെതിരെ രാഷ്ട്രീയ മാധ്യമവേട്ട നടക്കുന്നുവെന്നും പ്രതികൾ പറയുന്നു. തങ്ങളുടെ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്നും പ്രതികൾ അപേക്ഷിച്ചു. മറ്റൊരു സുപ്രധാന വാർത്ത കടൽക്കൊല അവസാനിപ്പിച്ചു എന്നതാണ്. 9 വർഷത്തോളം നീണ്ടുനിന്ന നിയമയുദ്ധത്തിനാണ് ഇതോടെ അവസാനമായിരിക്കുന്നത്. ഇറ്റാലിയൻ നാവികർ പ്രതികളായ കടൽക്കൊല കേസിന്റെ വിചാരണ സുപ്രീം കോടതി അവസാനിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര തുക ഇറ്റലി കെട്ടിവെച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അധ്യക്ഷയായ ബെഞ്ചിന്റേതാണ് നടപടി. കടൽക്കൊല കേസിൽ 10 കോടി നഷ്ടപരിഹാര തുക കഴിഞ്ഞ ദിവസമാണ് ഇറ്റലി കേന്ദ്ര സർക്കാർ വഴി സുപ്രീം കോടതിയിൽ കെട്ടിവെച്ചത്. മരിച്ച 2 മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 4 കോടി വീതവും ബോട്ടുടമയ്ക്ക് 2 കോടി രൂപയുമാണ് നഷ്ടപരിഹാരം നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു സുപ്രധാന വാർത്ത കേരളം ഉറ്റുനോക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ തുടരുകയാണ്. ഈ ലോക്ക്ഡൌൺ കാലാവധി 16-ാം തീയതി, അതായത് നാളെ അവസാനിക്കുകയാണ്. നാളെ മുതൽ ലോക്ക്ഡൌണിൽ ഇളവ് വരുമെന്ന് മുഖ്യമന്ത്രിയും ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ ഇളവുകൾ എന്തൊക്കെയാകും, എങ്ങനെയായിരിക്കും ഇളവുകൾ നടത്തുക എന്നതായിരിക്കും ഇന്ന് പുറത്തുവരാൻ പോകുന്ന ഒരു വാർത്ത. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ നാളെ അവസാനിക്കും, ഇളവുകളുടെ കാര്യത്തിൽ തീരുമാനം ഇന്ന് എന്നതാണ് വാർത്ത. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന അവലോകന യോഗത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അന്തർജില്ലാ യാത്രകളടക്കം വിലക്കി പൂർണ്ണമായും അടച്ചുള്ള ലോക്ക്ഡൌൺ തുടരാനാകില്ലെന്ന് പൊതുവികാരം. ലോക്ക്ഡൌൺ രീതിയിൽ മാറ്റമുണ്ടായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. 17-ാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായി ഒരേ രീതിയിൽ ലോക്ക്ഡൌൺ ഉണ്ടാകില്ലെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും സൂചനയുണ്ട്. പാലക്കാട് നെന്മാറയിൽ യുവതിയെ 10 വർഷത്തോളം ഒളിപ്പിച്ചു താമസിപ്പിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടിലേക്കാണ് അടുത്തത് പോകുന്നത്. സംഭവത്തിൽ നെന്മാറ പോലീസ് റഹ്മാന്റെയും സജിതയുടെയും മാതാപിതാക്കളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി. പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ കൂടി ചേർത്താണ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയത്. റഹ്മാന്റെയും സജിതയുടെയും മൊഴിയിൽ അവിശ്വസനീയമായ കാര്യങ്ങളില്ലെന്നാണ് ആദ്യം പോലീസ് പറഞ്ഞത്. സംഭവത്തിൽ ദുരൂഹത നീക്കാനും മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടോയെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനുമാണ് വനിതാ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതുപ്രകാരമാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അടുത്തത് വരുന്നത് രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിലേക്കാണ്. ഇന്നും പതിവ് പോലെ 100,000-ൽ താഴെയാണ് പ്രതിദിന കോവിഡ് കേസുകൾ. കൃത്യമായി പറഞ്ഞാൽ 60,471 പേർക്കാണ് രാജ്യത്ത് നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2,726 പേർ രോഗം ബാധിച്ച് മരിച്ചു. 75 ദിവസത്തെ ഏറ്റവും കുറഞ്ഞ പ്രതിദിന കണക്കാണിത്. ചികിത്സയിലുള്ളവരുടെ എണ്ണം 10,00,000-ൽ താഴെയാണ്. ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ 66 ദിവസത്തെ കുറഞ്ഞ കണക്കാണിത്. മറ്റൊരു വാർത്ത കൊടകര കുഴൽപ്പണ കേസാണ്. അന്വേഷണ സംഘം കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് നൽകുമെന്നാണ് വാർത്ത. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ധർമ്മരാജൻ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. പണം തന്റെയും സുനിൽ നായിക്കിന്റേതുമാണെന്നാണ് ഹർജിയിൽ പറയുന്നത്. വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഷംജീറും ഹർജി നൽകിയിട്ടുണ്ട്. ബിസിനസ് ആവശ്യത്തിനുള്ള പണമാണ് കവർച്ച ചെയ്യപ്പെട്ടതെന്നാണ് ഹർജിയിലെ വിശദീകരണം. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി അന്വേഷണ സംഘത്തോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. മറ്റൊരു വാർത്ത ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ടാണ്. ഇന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിലേക്ക് പോയാൽ വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഇതുവരെ പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളാണ് ന്യൂസ് ക്യാപ്സിന്റെ മോർണിംഗ് പോളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി 24news.com സന്ദർശിക്കുക.